എന്താണ് ഡാർക്ക് ഹോൾ? ഒരു മണിക്കൂറുള്ള 12 എപ്പിസോഡ്സ് ചേരുന്ന ഒരു കൊറിയൻ സീരീസാണ് ഡാർക്ക് ഹോൾ. 2021 ഇറങ്ങിയ ഈ ഒരു സീരീസ് പറയുന്നത് ഒരു പുക ശ്വസിച്ച ഉടനെ സോംബികളെ പോലെയായി മാറുന്ന ഒരു കൂട്ടം മനുഷ്യരെക്കുറിച്ചാണ്. ഇവരുടെ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരുപാട് ആളുകളും അതുപോലെ തന്നെ അന്ധവിശ്വാസങ്ങളുടെയൊക്കെ പിറകെ പോയി കൂടെയുള്ളവരെ തന്നെ കൊല്ലാൻ നോക്കുന്ന ആൾക്കാരുമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പുകയെയും ഇത് ബാധിക്കപ്പെട്ട ആളുകളെയും കൺട്രോൾ ചെയ്യുന്ന ഒരു മോൺസ്റ്റർ കൂടിയുണ്ട്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സോംബീസും മോൺസ്റ്ററും അതുപോലെ തന്നെ ഒരു സീരിയൽ കില്ലറും കൂടി അടങ്ങുന്ന ഒരു സയൻസ് ഫിക്ഷൻ കെ ഡ്രാമയാണ് ഇത്. ഡാർക്ക് ഹോളിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും ആരുമില്ലാത്ത ഒരു ബിൽഡിങ്ങിലൂടെ ഡോയൂൺ നടക്കുകയാണ്. അങ്ങനെ ഡോയൂൺ നോക്കി നിൽക്കുമ്പോഴത്തേക്കും ഡോയൂണിൻ്റെ മുമ്പിൽ ഒക്ടോബസിൻ്റെ കാലൊക്കെ പോലത്തെ ഒരു വസ്തു നിൽക്കുകയാണ്. ആ ഒരു ടെൻഡക്കൾ ഡോയൂണിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ഹുവാസൺ അതിനെ വെടിവെക്കുന്നു. ഹുവാസൺ ഒരു ഡിറ്റക്റ്റീവാണ്. പേടിച്ചു നിന്നിരുന്ന ആ ഒരു കുട്ടി ഹുവാസന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. ഇതിലെ മറ്റൊരു മെയിൻ ക്യാരക്ടറായിട്ടുള്ള ടൈഹാൻ തനിക്കെതിരെ വരുന്ന സോംബികളെ പോലെയുള്ള മനുഷ്യരെയൊക്കെ വെടിവെച്ചു കൊല്ലുന്നു. ആ ബിൽഡിങ്ങിന്റെ ഒരു റൂമിൽ ഡോയൂണെ ഇരുത്തിയതിന് ശേഷം ഹുവാസുക് ആ ടെൻഡക്കിൾസിനെതിരെ അറ്റാക്ക് ചെയ്യാനായി പോകുന്നു. ഒരു മോൺസ്റ്ററിനെ പോലെയുള്ള ക്രിയേച്ചർ ഡോയൂണിന്റെ അടുത്തേക്ക് നടക്കുന്നു. ഡോയൂൺ പേടിച്ചിരിക്കുകയായിരുന്നെങ്കിലും ഹുവാസുക് വെടിവെക്കുമ്പോൾ അത് ഹുവാസുക്കിൻ്റെ അടുത്തേക്ക് പോകുന്നു. പക്ഷെ ആ ഒരു ടെൻഡക്കൾ ഹുവാസുക്കിനെ നിലത്തേക്ക് വലിച്ചെറിയുകയും പിന്നീട് ഹുവാസുക്കിനെ കൊല്ലാനായി എത്തുകയും ചെയ്യുന്നു. പക്ഷേ ടൈഹാൻ അവിടെ എത്തുകയും അതിനെ വെടിവെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവർ രണ്ടുപേരും ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്നു. ഇപ്പോൾ നമ്മളെ കാണിച്ച ഈ ഒരു സംഭവത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കഥ തുടങ്ങുന്നത്. ഹുവാസണിൻ്റെ ഹസ്ബൻഡ് ആയിട്ടുള്ള സങ് ബമ്മിനെ അടക്കിയ സ്ഥലത്ത് നിൽക്കുകയായിരുന്നു ഹുവാസൺ. അതിനുശേഷം ആ ഒരു ഫ്ലാഷ് ബാക്ക് ഹുവാസൺ ഓർത്തെടുക്കുന്നു. ഒരു സീരിയൽ കില്ലറായിട്ടുള്ള സുയൂൺ ആയിരുന്നു തൻ്റെ ഹസ്ബൻഡിനെ കൊന്നത്. സങ്ബമ്മിൻ്റെ അടുത്ത് എത്താനായി ഹുവാസൺ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവിടെ എത്തിക്കഴിയുമ്പോൾ സങ്ബം മരിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരിടത്ത് കൊലപാതകം നടന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഹുവാസണിന് ഒരു കോള് വരികയാണ്. അതേസമയം സൂര്യനിൽ ഒരുപാട് സ്പോട്സൊക്കെ വരുന്നു എന്ന് പറഞ്ഞ് ഒരു ന്യൂസ് കൂടി കാണിക്കുന്നു. ഹുവാസൺ ആ സംഭവം നടന്ന വീട്ടിലെത്തുന്നു. ഹുവാസണിൻ്റെ ഹസ്ബൻഡിനെ കൊന്ന അതേ സീരിയൽ കില്ലർ തന്നെയാണ് ഇയാളെയും കൊന്നിരിക്കുന്നത്. വിക്ടിംസിൻ്റെ എല്ലാവരുടെയും കഴുത്തിൽ ഒരു ട്രാക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയും ഒരു വൈറ്റ് ക്ലോത്ത് കൊണ്ട് അവരുടെ ഫേസ് കവർ ചെയ്യുകയും പിന്നീട് ലിപ്സ്റ്റിക്ക് കൊണ്ട് കണ്ണും വായുമെല്ലാം വരച്ച് വയ്ക്കുന്നതായിരുന്നു ഈ ഒരു സീരിയൽ കില്ലറുടെ പ്രത്യേകത. സൂര്യനിലുണ്ടാകുന്ന ഈ ഒരു സ്പോട്സൊക്കെ കാരണം പല ഇലക്ട്രിക് വാഹനങ്ങളും അപകടത്തിലാകുന്നു. അങ്ങനെ ഒരു അപകടം നടന്നിടത്തേക്ക് രണ്ട് പോലീസുകാർ പോകുന്നു. അതിലെ സീനിയർ ഓഫീസറായിട്ടുള്ള പാക്സൂൺ ഒരാളുടെ കയ്യിൽ നിന്നും കുറച്ച് പണമൊക്കെ കടം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അയാൾ എത്രയും വേഗം പണമെല്ലാം തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെടുന്നു. സൂര്യനിലുണ്ടാക്കുന്ന സൺസ്പോട്സ് കാരണം കുറേയധികം ഇലക്ട്രിക് വാഹനങ്ങൾ അപകടത്തിലാകുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സോ അങ്ങനെ ഒരു അപകട സ്ഥലത്തേക്ക് ടൈഹാൻ എത്തുകയാണ്. ആ കാർ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് തന്നെ അതിൽ കുടുങ്ങിക്കിടന്ന പെൺകുട്ടിയെ ടൈഹാൻ രക്ഷിക്കുന്നു. ടൈഹാൻ്റെ സുഹൃത്താണ് യങ്സിക്. യങ്സിക്കിന് ഒരു പെൺകുട്ടീനെ ഇഷ്ടമാണെന്നുള്ള കാര്യം ടൈഹാനെ അറിയിക്കുന്നു. ഒരാൾ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ അയാൾക്ക് നിലത്ത് കിടന്ന് ഒരു ചില്ലിൻ്റെ കുപ്പി കിട്ടുകയാണ്. അയാളുടെ അടുത്ത് ആ ടെൻഡക്കിൾസ് വരികയും ഞെട്ടി നോക്കിയതിന് ശേഷം അയാളുടെ കയ്യിലുണ്ടായിരുന്ന ആ ബോട്ടിൽ താഴെ വീണ് പൊട്ടുകയും ചെയ്യുന്നു. ആ ബോട്ടിലിന് അകത്തുണ്ടായിരുന്ന ഒരു കറുത്ത പുക വെളിയിലേക്ക് പോകുന്നു. ആ ഒരു പുക അയാൾ മണത്ത് കഴിയുമ്പോഴത്തേക്കും ചുറ്റും ഒരു ഹാലൂസിനേഷനൊക്കെ ഉണ്ടാവുകയാണ്. അയാളുടെ മുഖത്ത് ഒരുപാട് സ്പോട്സൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാവരും ഒരു മോൺസ്റ്റർ ആയിട്ടായിരുന്നു അയാളെ കണ്ടിരുന്നത്. സ്കൂളിലുണ്ടായിരുന്ന ടീച്ചർ പോലും ഇവനെ ഇവിടെ പഠിപ്പിക്കുവാൻ പാടില്ല, കാരണം ബാക്കി കുട്ടികൾ സ്കൂളിൽ വരാൻ പേടിയാകുന്നു എന്ന് പറഞ്ഞ് വീട്ടിലിരിക്കുകയാണെന്നൊക്കെ പറയുന്നു. അയാൾ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ആളുകളൊക്കെ ഇയാൾക്കെന്തോ മാറാ രോഗമാണെന്നൊക്കെ പറയുന്നു. അയാളുടെ വൈഫ് പോലും നിങ്ങൾ കടയിലേക്ക് വരുന്നത് കൊണ്ട് ഒരു കസ്റ്റമേഴ്സും ഇപ്പോൾ വരുന്നില്ല എന്നൊക്കെ പറയുന്നു. തനിക്കെതിരായി നിന്ന എല്ലാവരെയും കൊല്ലണമെന്ന ഒരു ചിന്ത അയാളുടെ ഉള്ളിലുണ്ടാകുന്നു. മാത്രമല്ല അയാളുടെ കണ്ണുകൾ കറുത്ത നിറത്തിലാവുകയും മുഖം വികൃതമാവുകയും ചെയ്യുന്നു. വീട്ടിലെത്തുന്ന ഹുവാസൺ ഹസ്ബൻഡിനെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഹുവാസണിൻ്റെ ഫോണിലേക്ക് സുയോൺ എന്ന ആ ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരുപാട് മെസ്സേജസൊക്കെ വരികയാണ്. നമുക്ക് ഉടനെ തന്നെ മീറ്റ് ചെയ്യാമെന്ന് ഹുവാസണിനോട് സുയോൺ പറയുകയും ചെയ്യുന്നു. ഹുവാസൺ തൻ്റെ സുഹൃത്തിന് സുയോൺ കോള് ചെയ്ത ആ ഒരു നമ്പറൊക്കെ അയച്ചു കൊടുത്തതിന് ശേഷം ഈ നമ്പറിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസൊക്കെ കണ്ടെത്തണമെന്ന് പറയുന്നു. സുയോൺ ആകട്ടെ മറ്റൊരാളെ കൂടി കൊലപ്പെടുത്തുന്നു. ഡോയോണിൻ്റെ അമ്മ ഒരു നേഴ്സായിരുന്നു. ഡോയോൺ അമ്മയറിയാതെ ഒളിച്ചൊക്കെ ഇരുന്നിരുന്നെങ്കിലും വീട്ടിലെത്തുന്ന ഡോയോണിൻ്റെ അമ്മ ഡോയോണെ കണ്ടെത്തുന്നു.
അടുത്തതായി കിംസണിയോയിനെ കാണിക്കുന്നു. കിംസണിയോ ഒരു ഷേമനാണ്. മൂർച്ചയുള്ള ഒരു ആയുധത്തിന് മുകളിൽ നിന്ന് കിംസണിയോ റിച്വൽസ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ കിംസണിയോയ്ക്ക് പരിക്കേൽക്കുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കിംസണിയോയിലുള്ള വിശ്വാസവും കുറയുന്നു. കിംസണിയോ ക്ഷേമനാകുന്നതിന് മുമ്പുള്ള ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തിയുള്ള ക്ഷേമനായി മാറണമെന്നായിരുന്നു കിംസണിയോയുടെ ആഗ്രഹം. അവരുടെ ദൈവത്തോട് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് മാത്രമായിരുന്നു കിംസണിയോ പറഞ്ഞത്. ഇപ്പോൾ ആ ദൈവം തന്നെ കൈവിട്ടുവെന്ന നിരാശയിലായിരുന്നു കിംസണിയോ ഇരുന്നിരുന്നത്. അതേസമയം ഹുവാസൺ കാർ ഓടിച്ചു പോകുമ്പോൾ ഹുവാസന്റെ മുമ്പിലേക്ക് ഒരാൾ എത്തുകയാണ്. ഫോറസ്റ്റിൽ വെച്ച് ആ പുക മണത്ത് സോംബിയെ പോലെയായ ആ ഒരു മനുഷ്യനായിരുന്നു ഹുവാസന്റെ മുമ്പിലുണ്ടായിരുന്നത്. ഹുവാസൺ ആ ഫോണിന്റെ ലൊക്കേഷനൊക്കെ നോക്കി ഒരു സ്ഥലത്തെത്തുകയും മരത്തിൽ തൂക്കിയിട്ട രീതിയിൽ ആ ഫോൺ ലഭിക്കുകയും ചെയ്യുന്നു. ഒരു ക്രൈം നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ഹ്യുൻഹോയ്ക്ക് കോള് വരുന്നു. പ്രഗ്നന്റ് ആയിട്ടുള്ള വൈഫിനെ വീട്ടിൽ തനിച്ചാക്കി എത്രയും വേഗം തിരിച്ചെത്താമെന്ന് പറഞ്ഞ് ഹ്യുൻഹോ പോകുന്നു. ഹ്യുൻഹോ സംഭവ സ്ഥലത്തെത്തുമ്പോഴത്തേക്കും സോംബിയായി മാറിയ ആ ഒരു മനുഷ്യൻ നിലത്ത് കിടപ്പുണ്ടായിരുന്നു. അയാളുടെ വൈഫിന്റെ കണ്ണുകൾ പിടിതെടുത്ത രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ടൈഹാനും യങ്സിക്കും ഫോറസ്റ്റിനടുത്തൂടെ പോവുകയായിരുന്നു. സ്മോക്ക് വെളിയിലേക്ക് പ്രവേശിച്ച ആ ഒരു ബോട്ടിൽ യങ്സിക് കാണുകയാണ്. യങ്സിക്കിനെ കാണാതാക്കുമ്പോഴത്തേക്കും യങ്സിക്കിനെ അന്വേഷിച്ചുകൊണ്ട് ടൈഹാൻ ഫോറസ്റ്റിനകത്തേക്ക് കയറുന്നു. പക്ഷേ യങ്സിക്കും ആ ഒരു സ്മോക്ക് ശ്വസിച്ചിട്ടുണ്ടായിരുന്നു. യങ്സിക്കിനും ഹാലൂസിനേഷനൊക്കെ ഉണ്ടായി ടൈഹാനെ അറ്റാക്ക് ചെയ്യാനായി തുടങ്ങുന്നു. ടൈഹാൻ കയ്യിലുണ്ടായിരുന്ന തോക്ക് ഉപയോഗിച്ച് യങ്സിക്കിനെ ബോധം കെടുത്തുന്നു. ഫോണിന്റെ യഥാർത്ഥ അവകാശിയെ അന്വേഷിച്ചുകൊണ്ട് ഹുവാസൺ ഹോസ്പിറ്റലിലെത്തുന്നു. ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സായ ഡോയുണ്ടെ അമ്മയായിരുന്നു ആ ഫോണിന്റെ അവകാശി. ആ സീരിയൽ കില്ലർ തൻ്റെ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഡോയുണ്ടെ അമ്മയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നു. പിന്നീട് കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ആ ഫോൺ മോഷ്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പക്ഷെ എനിക്ക് അവരുടെ ഫേസ് അത്രയ്ക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഡോയുണ്ടെ അമ്മ പറയുകയും ചെയ്യുന്നു. ടൈഹാങ് യങ്സിക്കിനെയുമായി ഹോസ്പിറ്റലിലെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറിനെ കാണുമ്പോൾ യങ്സിക്കിന് തൻ്റെ അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. യങ്സിക് ആ ഡോക്ടറിന്റെ കയ്യിൽ കടിച്ചതിന് ശേഷം അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ നോക്കുന്നു. ഹുവാസൺ സീരിയൽ കില്ലർ ആയിട്ടുള്ള സുയോണിനെ അന്വേഷിച്ച് അവിടുത്തെ റിസപ്ഷനിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് യങ്സിക് ഓടി വരുന്നത് കാണുന്നത്. യങ്സിക്കിന്റെ പിറകെ യങ്സിക്കിനെ പിടിക്കാനായി ടൈഹാൻ ഓടുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവമെന്ന് ശരിക്കും അറിയാതെയാണെങ്കിലും ഹുവാസണും അവരുടെ പിറകെ പോകുന്നു. കിംസണിയോ തന്റെ ദൈവത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ശബ്ദം കേൾക്കുകയാണ്. യങ്സിക് ആ ഫോറസ്റ്റിലേക്ക് തന്നെയാണ് ഓടിക്കയറിയത്. ഇതേ ഫോറസ്റ്റിലേക്ക് തന്നെയാണ് ഇപ്പോൾ ടൈഹാനും കിംസണിയോയും ഹുവാസണും പോയിരിക്കുന്നത്. ഹുവാസൺ തന്റെ മുമ്പിലായിട്ട് ഒരു വലിയ കുഴി കാണുകയാണ്. ആ കുഴിയിൽ നിന്നും വരുന്ന ഒരു കറുത്ത പുക ഹുവാസണിന്റെ ശരീരത്തും പ്രവേശിക്കുന്നു. ആ ഫോറസ്റ്റിൽ തനിച്ചു നിൽക്കുന്ന ഹുവാസണിനെ കണ്ടുകൊണ്ട് ടൈഹാൻ ഹുവാസണിന്റെ അടുത്തേക്ക് നടക്കുന്നു. ഹുവാസണിനും ആ ഒരു ഹാലൂസിനേഷൻ ഫീൽ ചെയ്യുകയാണ്. ഒരു ഇരുണ്ട മുറിയിൽ ഹുവാസൺ തനിച്ചു നിൽക്കുമ്പോൾ ഹുവാസണിന്റെ മുമ്പിലായി ഒരു സ്ത്രീ നിൽക്കുന്നു. നീ എന്തിനു വേണ്ടിയാണ് എൻ്റെ ഹസ്ബൻഡിനെ കൊന്നത്, ഞാൻ നിന്നെയും കൊല്ലുമെന്ന് പറഞ്ഞ് അവളെ ഷൂട്ട് ചെയ്യാനായി തുടങ്ങുമ്പോൾ റിയാലിറ്റിയിൽ ടൈഹാൻ്റെ നേരെ തോക്ക് ചൂണ്ടിയായിരുന്നു ഹുവാസൺ നിന്നിരുന്നത്. കറുത്ത കണ്ണുകളുമായി ഞാൻ നിന്നെ കൊല്ലുമെന്ന് ഹുവാസൺ ടൈഹാനോട് പറയുന്നു. അങ്ങനെയാണ് ഡാർക്ക് ഹോളിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് എൻഡ് ചെയ്യുന്നത്. അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.